ഹലോ ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്ലോപ്പും ഇന്റർസെപ്റ്റും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസിന്റെ ലീനിയർ റിലേഷൻഷിപ്പ്. ലീനിയർ റിലേഷൻഷിപ്പ് പറഞ്ഞാൽ വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്, ആ ഒരു ഫോമാണ് ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ലീനിയർ റിലേഷൻഷിപ്പിനകത്ത് നമുക്കറിയേണ്ടത് എയുടെ വാല്യൂവും ബിയുടെ വാല്യൂ ആണ്. എ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റർസെപ്റ്റും, ബി എന്ന് പറയുന്നത് അതിന്റെ സ്ലോപ്പും ആണ്. ഓക്കെ, അതിൻ്റെ ഒരു പ്രോബ്ലം ആണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ അച്ചീവ്മെന്റ് തന്നിട്ടുണ്ട്, അച്ചീവ്മെന്റ് വാല്യൂസ്, അതുപോലെ തന്നെ ജി പി എ വാല്യൂസ്. സ്റ്റഡി ദി ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അച്ചീവ്മെന്റ് ടെസ്റ്റ് പെർഫോമൻസ് ആൻഡ് ജി പി എ. അപ്പോൾ അച്ചീവ്മെന്റും ജി പി എയും തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് പഠിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ജി പി എ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേഡാണ്. ഗ്രേഡിനെ അടിസ്ഥാനമാക്കിയാണ് അച്ചീവ്മെന്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് അച്ചീവ്മെന്റിനെ വൈ വേരിയബിൾ ആയിട്ടും ജി പി എ എക്സ് വേരിയബിൾ ആയിട്ടും നമുക്ക് ട്രീറ്റ് ചെയ്യാം. എക്സ് എക്സ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പം ജി പി എയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അച്ചീവ്മെന്റ് പറയുന്നത്. വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. അപ്പം എന്റെ വൈ എന്ന് പറയുന്നതാണ് അച്ചീവ്മെന്റ്, എക്സ് എന്ന് പറയുന്നതാണ് ജി പി എ. ജി പി എ ഡിപെൻഡ് ചെയ്തിരിക്കും അപ്പോൾ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം അച്ചീവ്മെന്റിനെ വൈ ആയിട്ട് എടുക്കുക, ജി പി എ എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ വൈയും എക്സും ഫസ്റ്റ് ഓഫ് ഓൾ എക്സലിനകത്ത് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ എൻറ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ അച്ചീവ്മെന്റ് ആണ് എൻ്റെ വൈ വേരിയബിള്, വൈ വേരിയബിളും അതുപോലെ തന്നെ ജി പി എ ആണ് എൻ്റെ എക്സ് വേരിയബിൾ. അപ്പം ലീനിയർ റിലേഷൻഷിപ്പ് പഠിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്, ഇതാണ് ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എന്റെ വൈ എന്ന് പറയുന്നത് എന്താണ്? വൈ എന്ന് പറയുന്നതാണ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. വൈ അച്ചീവ്മെന്റ് ആണ്. അച്ചീവ്മെന്റ് ആണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നതാണ് എന്റെ ജി പി എ. ഓക്കെ, അപ്പോ ഇവിടുത്തെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അച്ചീവ്മെന്റ് വാല്യൂസ് അറിയാം, ജി പി എ വാല്യൂസ് അറിയാം, എയും ബിയും ആണ് അറിയാം അൺനോൺസ് എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് ഈ ഇക്വേഷന്റെ ഇന്റർസെപ്റ്റും, ബി എന്ന് പറയുന്നതിന്റെ ഈ ഇക്വേഷന്റെ സ്ലോപ്പും ആണ്. അപ്പൊ എനിക്ക് ഇന്റർസെപ്റ്റും അറിയണം, സ്ലോപ്പും അറിയണം. അപ്പൊ ഇന്റർസെപ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഞാൻ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സെൽ എടുക്കുന്നു. സെൽ എടുത്തിട്ട് നമുക്ക് ഫോർമുലാസിനകത്ത് മോർ ഫങ്ഷൻ സ്റ്റാറ്റിസ്റ്റിക്കലിനകത്ത് സ്ലോപ്പ് എന്ന് പറയുന്ന ഫങ്ഷൻ ഉണ്ടോ അത് സെർച്ച് ചെയ്യാം. സ്ലോപ്പ്, അപ്പോ ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് നോൺ വൈസ് നോൺ എക്സ് സബ്സ്റ്റിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് സ്ലോപ്പ് എന്നാണ് ഫങ്ഷന്റെ പേരെന്ന് അറിയാമെങ്കിൽ ഈക്വൽ ടു ഏത് ഫങ്ഷന്റെ എസ് എൽ ഒ പി എന്ന് ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്താൽ മതി, നമുക്ക് ഇവിടെ വരും സ്ലോപ്പ്. ഇപ്പൊ നോൺ വൈ വാല്യൂസ് നമുക്ക് കൊടുക്കുക. വൈ വാല്യൂസ് എന്ന് പറയുന്നത് എന്റെ അച്ചീവ്മെന്റ് ആണ്. അപ്പം നോൺ വൈ വാല്യൂസ് ഞാൻ സെലക്ട് ചെയ്യുന്നു എ ടു തൊട്ട് എ ട്വന്റി വൺ വരെ, കോമ നോൺ എക്സ് കൊടുക്കുക. നോൺ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ജി പി എ വാല്യൂസ് ആണ് എന്റെ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ബി ടു തുടങ്ങി ബി ട്വന്റി വൺ വരെ, അതാണ് ഫങ്ഷൻ സ്ലോപ്പ് എങ്ങനെയാണ് നോൺ വൈസും നോൺ എക്സും. ബ്രാക്കറ്റ് എടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. അപ്പൊ എനിക്ക് സ്ലോപ്പ് കിട്ടി. ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫോർമുലാസിനകത്ത് പോവുക, മോർ ഫങ്ഷൻ സ്റ്റാറ്റിസ്റ്റിക്കലിനകത്ത് സ്ലോപ്പ് സെർച്ച് ചെയ്യുക. രണ്ട് വഴി കൂടെ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഒന്നെങ്കിൽ ഫോർമുലാസിൽ പോവുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സ്ലോപ്പ് ആയിട്ട് ടൈപ്പ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഫോർമുലാസിൽ ഉപയോഗിച്ച് സ്ലോപ്പിലേക്ക് പോവുക. സ്ലോപ്പ് എടുക്കുന്നു, നോൺ വൈ വാല്യൂസ്, നോൺ വൈ വാല്യൂസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, എന്നിട്ട് നോൺ എക്സ് വാല്യൂസ് സെലക്ട് ചെയ്യുന്നു. നോൺ എക്സ് വാല്യൂസ് എന്ന് പറയുന്നതാണ് ജി പി എ വാല്യൂസ് ആണ് നോൺ എക്സ് വാല്യൂസ്. അപ്പം വൈ എക്സും കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ വാല്യൂ കിട്ടും, സെയിം വാല്യൂ തന്നെയാണ്. ഇതാണ് എൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്, അതായത് ബിയുടെ വാല്യൂ ആണ് ഈ എഴുതിയേക്കുന്നത്. ഇനി എയുടെ വാല്യൂ കണ്ടുപിടിക്കാനുണ്ട്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർസെപ്റ്റ് ആണ് ഈ ലൈനെ സംബന്ധിച്ച്. അപ്പൊ എ ഇന്റർസെപ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നെങ്കിൽ ഈക്വൽ ടു ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞ ഇവിടെ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫോർമുലാസിനകത്ത് ഇന്റർസെപ്റ്റ് സെർച്ച് ചെയ്യുക.
ഫോർമുലാസ്, മോർ ഫംഗ്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കലിനകത്ത് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടാവും. ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുക്കുക, അവിടെയും നോൺ വൈസ് കൊടുക്കുക. നോൺ വൈസ് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെന്റ് ആണ് എന്റെ വൈ വാല്യൂസ്. നോൺ വൈ വാല്യൂസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നോൺ എക്സ് സെലക്ട് ചെയ്യുക. എക്സ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ജി പി ആണ് എന്റെ എക്സ് വാല്യൂസ്. എക്സ് വാല്യൂസ് സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇതാണ് എന്റെ എ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്റെ ഇക്വേഷൻ ആയിക്കഴിഞ്ഞു. വൈ y ഈക്വൽ ടു എ എന്താണ് എന്റെ 52.689 പ്ലസ് ബി എന്താണ് എന്റെ ബി എന്ന് പറഞ്ഞാൽ 9.662458 ടൈംസ് എക്സ്. അപ്പൊ ഇതാണ് എന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ സ്ലോപ്പും കണ്ടുപിടിച്ചു, ഇന്റർസെപ്റ്റും കണ്ടുപിടിച്ചു. അപ്പൊ ഈ രീതിയിൽ വേണം ആ പ്രോബ്ലം അപ്രോച്ച് ചെയ്യാൻ. അതായത് ലീനിയർ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടുകഴിഞ്ഞാൽ ഈ രീതിയിൽ വേണം. അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തന്നെ അത് ചെയ്തു നോക്കണം. അത് വളരെ എളുപ്പമുള്ളൊരു ടാസ്ക് ആണ്. സ്ലോപ്പിന്റെ ഫംഗ്ഷൻ യൂസ് ചെയ്യുക, വൈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റർസെപ്റ്റിന്റെ ഫംഗ്ഷൻ യൂസ് ചെയ്യുക, വൈ വാല്യൂസ് അറിയാവുന്ന വൈ വാല്യൂസ് കൊടുക്കുക, അറിയാവുന്ന എക്സ് വാല്യൂസ് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇക്വേഷൻ ആയി കഴിഞ്ഞു. വൈ ഈക്വൽ എ പ്ലസ് ബി എക്സ്. അപ്പൊ എയും ബിയും ആയിരുന്നു ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എ എന്ന് പറയുന്നത് ഇക്വേഷനെ സംബന്ധിച്ചോളം, വൈ ഈക്വൽ എ പ്ലസ് ബി എക്സിൽ എ എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് ആണ്, ബി എന്ന് പറയുന്നത് ആ ഇക്വേഷന്റെ സ്ലോപ്പ് ആണ്. ഓക്കെ, താങ്ക് യു.